റോജിയം ജോൺ. സർ, ടി പി സെൻകുമാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിന്മേൽ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിന് എത്ര രൂപ ചെലവായിട്ടുണ്ട്? 3 കോടിയോളം രൂപ സംസ്ഥാന സർക്കാരിന് ചെലവായിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഒരു വിവരാവകാശ രേഖ പുറത്തു വന്ന് അത് സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നുണ്ട്. അത് വാസ്തവമാണോ, അല്ലെങ്കിൽ എത്ര രൂപ സർക്കാരിന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെലവായിട്ടുണ്ട്? സർ, കേസിന് സാധാരണ പണം ചെലവാകും, പക്ഷെ എത്രയാണെന്ന് ഇപ്പം എൻ്റെ കയ്യിൽ വിവരമില്ല. അത് ഒരു മറച്ചു വെക്കേണ്ട കാര്യമല്ല. ആ വിവരം എന്താണെന്ന് പിന്നീട് വ്യക്തമാക്കാൻ പറ്റും. ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ ഉത്തരമില്ല എന്നാണ് ഇതിൽ നിന്ന് പ്രതിപക്ഷം മനസ്സിലാക്കിയത് കേട്ടോ. സർ, ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് കഴിഞ്ഞ സഭയിലും ഈ സഭയിലും രേഖാമൂലം എഴുതി കുറച്ച് ചോദ്യങ്ങളുണ്ടായി. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ആദ്യം ചോദിച്ചത്. അടുത്ത പൂരം വരാറായി, ഇതേ ഒരു മറുപടിയും കിട്ടുന്നില്ല സർ. ആ പൂരം കഴിഞ്ഞു, പുതിയ അടുത്ത പൂരം വരാറായി. ഇതിന്റെ ഉപചോദ്യം ചോദിക്കും. അല്ല, ഒരു മറുപടിയും കിട്ടില്ല. അത് ഞാൻ അല്ലത് പറയാതിരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് പറഞ്ഞു. ഞാൻ ഇവിടെ എനിക്ക് ചോദിക്കാം. അല്ല, എനിക്ക് മറുപടി കിട്ടാതുകൊണ്ട് പറഞ്ഞു. ഞാൻ ഇതേ കിട്ടുന്നില്ല. ഇപ്പൊ അദ്ദേഹം അങ്ങ് ഉപചോദ്യം ചോദിക്കാനാണ് ആവശ്യപ്പെട്ടത്. അത് ചെയ്യൂ. അല്ല, ഞാൻ കിട്ടാത്തതുകൊണ്ട് പറഞ്ഞ. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. ഇവിടെ സെൻകുമാറിന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി കോടതി ചെലവ് അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ കോടതി ചെലവ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ട് ഖജനാവിൽ നിന്നാണോ അടയ്ക്കുന്നത്? അതല്ല, ബന്ധപ്പെട്ട കക്ഷികളിൽ നിന്നാണോ അടയ്ക്കുന്നത്? അത് അറിയേണ്ടത്. സർ, സർ, തൃശൂർ പൂരത്തിന്റെ മേലെ വേറൊരു പൂരം ഉണ്ടാക്കാൻ ചിലർ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. നല്ല ഭംഗിയായി തന്നെ തൃശൂർ പൂരം നടക്കുകയുണ്ടായി. എന്താണ് ബഹുമാനായ അംഗം ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് വ്യക്തമല്ല. അത് സംബന്ധിച്ച് അടുത്ത പൂരം വന്നാലും ഈ സർക്കാർ നല്ല രീതിയിൽ തന്നെ നടത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും. അതിൽ മനസ്സ് വല്ലാതെ വേവരാതിപ്പെട്ടിട്ട് കാര്യമില്ല. മറ്റ് കാര്യങ്ങൾ സാധാരണ നിലയിൽ ഗവൺമെന്റേതായ വക ചെലവിടുന്ന രീതിയിൽ ചെലവിടും. മറ്റേതെങ്കിലും ആണ് ചെലവിടേണ്ടതല്ല. ഇങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി മറുപടി കൊടുക്കുന്നതെങ്കിൽ മറ്റു മന്ത്രിമാർ കൊടുക്കുന്ന മറുപടിയുടെ കാര്യം ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ.